ഗുഡ് മോർണിംഗ്. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതാ? നമ്മുടെ ഫിഫ്ത് ചാപ്റ്റർ അല്ലെ. അതിൻ്റെ അകത്ത് ദേ ഇത്രോ ആളുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആരെയൊക്കെ കുറിച്ചാ? ലിസ്റ്റ്, ലിങ്ക്, ഓഡിയോ വീഡിയോ കണ്ടന്റുകൾ ഇൻസേർട്ട് ചെയ്യുന്നത്, ടേബിൾ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ നാല് ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് രണ്ട് ടോപ്പിക്കുകളും കൂടിയുണ്ട്. ഏതൊക്കെയാ? ഫ്രെയിമും ഫോം. അതിൽ ഇന്ന് നമ്മൾ ദേ ഈ ഫ്രെയിംസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഫ്രെയിം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബ്രൗസർ വിൻഡോ. ആ ബ്രൗസർ വിൻഡോയെ പല പോർഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഒന്നിലധികം ഭാഗങ്ങളായിട്ട് തിരിച്ച് ആ ഓരോരോ ഭാഗങ്ങളുടെ അകത്തോട്ടേക്കും പല വെബ് പേജുകൾ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതിനുള്ള സൗകര്യം ഒരുക്കി തരുന്ന ആളെയാണ് നമ്മൾ ഫ്രെയിംസ് എന്ന് വിളിക്കുക. ഓക്കെ. അപ്പൊ അതെ, ഇതിൻ്റെ അകത്തോട്ടേക്ക് ഒന്ന് നോക്കുക. ഇത് നമ്മൾ കാണുന്ന നമ്മുടെ ബ്രൗസറിന്റെ വിൻഡോയാ അല്ലെ. ആ ബ്രൗസറിന്റെ വിൻഡോയെ നോക്കിക്ക്. ഇവിടെ ദേ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് രണ്ട് പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തെടുത്തേക്കുക. ഇതൊരു പോർഷൻ, ഇതടുത്ത പോർഷൻ. അപ്പൊ അതെ, ഈ പോർഷന്റെ അകത്ത് നമ്മളൊരു വെബ് പേജാ ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് മറ്റൊരു വെബ് പേജാ ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതെ, ഇങ്ങനെ നമുക്കൊരു സിംഗിൾ വെബ് പേജിൻ്റെ അകത്ത് ഒന്നിലധികം വെബ് പേജുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുകയാണ് എങ്കിൽ ആ ഫെസിലിറ്റിയെ നമ്മൾ എന്തെന്ന് വിളിക്കുക? ഫ്രെയിംസ് എന്ന് വിളിക്കുക. അപ്പോൾ ഒന്നിലതേ ഇതുപോലെ ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ദേ ഇതുപോലെ വെർട്ടിക്കലായിട്ട്. ഇവിടെ നോക്കിക്ക്, ഈ ഒരു സിംഗിൾ വെബ് പേജിന് എത്ര പോർഷൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കെന്ന് നോക്കി. ഇതൊരു പോർഷൻ, ഇത് രണ്ടാമത്തെ പോർഷൻ, ഇത് മൂന്നാമത്തെ പോർഷൻ, ഇത് നാലാമത്തെ പോർഷൻ. അപ്പൊ നമ്മുടെ സിംഗിൾ വെബ് ബ്രൗസർ വിൻഡോയെ ഇവിടെ നാല് പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എത്ര പോർഷൻസ് വേണേലും ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഈ ഓരോ പോർഷൻസിനും പ്രത്യേകതയുണ്ട്. ഈ ഓരോ പോർഷൻസിന്റെ പ്രത്യേകത എന്താ? ഓരോരോ വെബ് പേജുകളെ വഹിക്കുവാനായിട്ട് ഈ ഓരോ പോർഷൻസിനും സാധിക്കും. മനസ്സിലായോ? അപ്പൊ ഈ പ്രോപ്പർട്ടിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക? ഫ്രെയിം എന്ന് വിളിക്കുക. ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പൊ അതെ, ഇവിടെ ഇങ്ങനെ പല പല പോർഷനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെ പല പല ഒന്നിലെ ഹൊറിസോണ്ടൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ദാ ഇതുപോലെ വെർട്ടിക്കൽ ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഫെസിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡിവിഷൻസിന് ഫെസിലിറ്റി ഒരുക്കുന്ന ഒരാളുണ്ട്, അയാളെ നമ്മൾ വിളിക്കും ഫ്രെയിം സെറ്റ് എന്ന് വിളിക്കും. അപ്പം ഫ്രെയിം സെറ്റ് എന്നാൽ എന്തെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്താണ്? ഒരു സിംഗിൾ വെബ് പേജിനെ പല പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രക്രിയ, അതിനെ വിളിക്കുന്ന വിളിപ്പേരാണ് ഫ്രെയിം സെറ്റ്. അങ്ങനെ ഡിവിഷന് ശേഷം നമുക്ക് കിട്ടുന്ന ഈ ഓരോ പോർഷനുണ്ട് അല്ലെ, ആ പോർഷൻസിനെ നമ്മൾ വിളിക്കുന്ന വിളിപ്പേരാണ് ഫ്രെയിം എന്ന്. അപ്പൊ ഇപ്പൊ രണ്ട് വാക്കുകൾ കിട്ടിയേ, ഫ്രെയിം സെറ്റും ഫ്രെയിമും. ഫ്രെയിം സെറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്തെടുക്കുന്ന പ്രോസസ്സ് അല്ലെ. ആ ഡിവിഷന് ശേഷം നമുക്ക് കിട്ടുന്ന ഈ ഓരോരോ പോർഷനെയും നമ്മൾ എന്തെന്ന് വിളിക്കും? ഫ്രെയിം എന്ന് വിളിക്കും. ഇനിയുണ്ടല്ലോ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ട് വെബ്സൈറ്റ് എന്ന് വെച്ചാൽ അല്ലാതെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാ വെബ്സൈറ്റ് എന്ന് വെച്ചാൽ? ഒന്നിലധികം വെബ് പേജുകളുടെ കളക്ഷന് നമ്മൾ വിളിക്കുന്ന വിളിപ്പേരാ എന്തോന്ന്? വെബ്സൈറ്റ്. അങ്ങനെയെങ്കിൽ നോക്കിക്ക്, ഇവിടെ ഒന്നിലധികം ഫ്രെയിമുകളുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ ഒന്നിലധികം ഫ്രെയിമുകൾ കളക്ട് ചെയ്തിരിക്കുന്ന ഒരു സിംഗിൾ വെബ് പേജിനെ നമ്മൾ വിളിക്കുന്ന വിളിപ്പേരാണ് ഫ്രെയിം സൈറ്റ് എന്ന്. അപ്പൊ ഫ്രെയിം സൈറ്റ് എന്ന് വെച്ചാൽ എന്നാ? ഒന്നിലധികം ഫ്രെയിമുകളുടെ കളക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്രെയിം സൈറ്റ് എന്ന്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കൊന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു വെച്ച കാര്യങ്ങളാണേ ഫ്രെയിംസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്നാ? എ ഫ്രെയിം പ്രൊവൈഡ്സ് എ വേ ടു ഡിസ്പ്ലേ മൾട്ടിപ്പിൾ HTML ഡോക്യുമെന്റ് ഇൻ എ സിംഗിൾ ബ്രൗസർ വിൻഡോ ബൈ ഡിവൈഡിങ് ദ ബ്രൗസർ വിൻഡോ ഇൻ ടു സെവറൽ പോർഷൻസ്. അപ്പൊ എന്നതാ എഴുതി വെച്ചേക്കുന്നത്? ബ്രൗസർ വിൻഡോയെ പല പല പോർഷനായിട്ട് ഡിവൈഡ് ചെയ്ത് ആ ഒരു സിംഗിൾ ബ്രൗസർ വിൻഡോയുടെ അകത്ത് നമുക്ക് ഒന്നിലധികം HTML ഡോക്യുമെന്റുകൾ ഡിസ്പ്ലേ ചെയ്യിക്കാനായിട്ട് സാധിക്കും. ആ ഒരു മാർഗം നമുക്ക് ആരാണോ പ്രൊവൈഡ് ചെയ്യുന്നത്, അയാളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഫ്രെയിം എന്ന് വിളിക്കും. ഇനി അടുത്ത പോയിന്റ് എന്താന്ന് നോക്കിയേ. ദ ഫെസിലിറ്റി ടു പാർട്ടീഷൻ ദ ബ്രൗസർ വിൻഡോ ഇൻ ടു ഡിഫറെന്റ് സെക്ഷൻസ് ഈസ് കോൾഡ് ഫ്രെയിം സെറ്റ്. അപ്പൊ എന്നാ ഫ്രെയിം സെറ്റ് എന്ന് വെച്ചാൽ എന്തെന്ന് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്? എന്നാ ഫ്രെയിം സെറ്റ് എന്ന് വെച്ചാൽ ഈ ബ്രൗസർ വിൻഡോയെ ഇങ്ങനെ പല പല സെക്ഷൻസ് ആയിട്ട് വിഭജിക്കാനായിട്ട് ആരാണോ സൗകര്യമൊരുക്കുന്നത്, അയാളെ വിളിക്കുന്ന വിളിപ്പേരാണ് എന്തെന്ന്?
ഫ്രെയിം സെറ്റ്. ഇനി നോക്കിക്കേ, ദ സ്മോൾ പോർഷൻ ഓഫ് എ വെബ് ബ്രൗസർ വിൻഡോ ദാറ്റ് ഹോൾഡ് എ വെബ് ഫയൽ അല്ലെങ്കിൽ വെബ് പേജ് ഫയൽ ഈസ് കോൾഡ് ഫ്രെയിം. അപ്പൊ ഫ്രെയിം എന്ന് വെച്ചാൽ എന്നതാ, അപ്പൊ നമുക്കറിയാം പല പല പോർഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ അകത്ത് ഓരോരോ വെബ് പേജുകൾ പ്ലേസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ ഈ വെബ് പേജിനെ ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഈ ഓരോരോ ചെറിയ ചെറിയ പോർഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഫ്രെയിം എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ വെബ് പേജ് കണ്ടെയ്നിങ് ഫ്രെയിംസ് ഈസ് കോൾഡ് ഫ്രെയിം സൈറ്റ്. അപ്പൊ ഇങ്ങനെ വെബ് പേജുകൾ, ഈ ഫ്രെയിമുകൾ അടങ്ങിയ വെബ് പേജുകളെ നമ്മൾ പറയുന്ന പേരാണ് എന്തോന്ന്, ഫ്രെയിം സൈറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി നമ്മൾ ഒരു ഫ്രെയിം സൈറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് പഠിക്കാൻ പോണത്. അപ്പോൾ ഒരു ഫ്രെയിം സൈറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പ്രധാനമായിട്ട് രണ്ട് സ്റ്റെപ്പുകളുണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രെയിമുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്നാ, ക്രിയേറ്റിംഗ് ഫ്രെയിംസ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഫ്രെയിം ക്രിയേറ്റ് ചെയ്താൽ എന്താ അടുത്ത മാർഗം, ആ ഓരോരോ ഫ്രെയിമിൻ്റെ അകത്തോട്ടേക്കും ഫയലുകൾ ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നോക്കിയേ, സെക്കൻഡ് സ്റ്റെപ്പ് ലോഡിംഗ് ഫ്രെയിംസ് വിത്ത് ഡിഫറെൻറ്റ് ഫയൽസ്. ആ ഫ്രെയിംസിനെ എല്ലാം ഡിഫറെൻറ്റ് ഫയലുകൾ ഉപയോഗിച്ച് ലോഡ് ചെയ്ത് വെക്കുക എന്ന് വെച്ചാൽ ആ ഓരോരോ ഫ്രെയിമിൻ്റെ അകത്തോട്ടേക്ക് ഓരോരോ ഫയലുകൾ ഇൻസേർട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് കണ്ടന്റുകൾ ഡിസ്പ്ലേ ചെയ്തെടുക്കുക. അപ്പൊ ഇതാണ് ഒരു ഫ്രെയിം സൈറ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ. അതില് ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ടാഗാണ് ഫ്രെയിം സെറ്റ് ടാഗ്. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഫ്രെയിമുകൾ ക്രിയേറ്റ് ചെയ്യുക, അതായത് ഡിഫറെൻറ്റ് പോർഷൻസ് ആയിട്ട് നമ്മുടെ വെബ് പേജിനെ ഡിവൈഡ് ചെയ്തെടുക്കുക എന്നതാണ് ആദ്യത്തെ സ്റ്റേജ് അല്ലേ. അങ്ങനെ ആ ഡിവിഷൻ പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടാഗാണ് ഏത് ടാഗ്, ഫ്രെയിം സെറ്റ് ടാഗ്. ഇനി അപ്പം ഇപ്പം ഓരോരോ പോർഷൻസ് റെഡി ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. ഇനി ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്രെയിമിൻ്റെ അകത്തോട്ടേക്ക് ഫയൽ ലോഡ് ചെയ്യണം, അതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. അത് സാധ്യമാക്കി തരുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടാഗാണ് ഫ്രെയിം ടാഗ്. അപ്പൊ ഈ ഫ്രെയിം സെറ്റ് ടാഗും ഫ്രെയിം ടാഗും ഉപയോഗിച്ചാണ് നമ്മൾ ഏത് ഫെസിലിറ്റി ഉണ്ടാക്കിയെടുക്കുക, ഫ്രെയിംസ് എന്ന് പറയുന്ന ഫെസിലിറ്റി നമ്മൾ സാധ്യമാക്കി എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഓരോ സ്റ്റെപ്പും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുക, ആരാ സഹായിക്കുന്നത്, ഫ്രെയിം സെറ്റ് ടാഗ്. അപ്പൊ ഈ ഫ്രെയിം സെറ്റ് ടാഗിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് പോയിന്റ് എന്നതാ, ദ ഫ്രെയിം സെറ്റ് ടാഗ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഫ്രെയിംസ്. അപ്പോൾ ഫ്രെയിം സെറ്റ് ടാഗ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക, ഫ്രെയിംസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഇനി ഈ ഫ്രെയിം സെറ്റ് ടാഗിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് എ കണ്ടെയ്നർ ടാഗ്. അപ്പോൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ടാഗാണ് ഫ്രെയിം സെറ്റ് ടാഗ്? കണ്ടെയ്നർ ടാഗാണ്. ഇനി ഈ കണ്ടെയ്നർ ടാഗിനുള്ളിലാണ് നമ്മൾ ഫ്രെയിമുകൾ ഡിഫൈൻ ചെയ്യുന്നത്. നോക്കിക്കേ, ദ ഫ്രെയിംസ് ആർ ഡിഫൈൻഡ് വിതിൻ ദ ടാഗ് പെയർ ഫ്രെയിം സെറ്റ്. അതായത് ഓപ്പണിംഗ് ഫ്രെയിം സെറ്റ് എന്ന് പറയുന്ന ടാഗിൻ്റെയും ക്ലോസിംഗ് ഫ്രെയിം സെറ്റ് എന്ന് പറയുന്ന ടാഗിൻ്റെയും ഉള്ളിലാണ് നമ്മൾ ഫ്രെയിം റെഡിയാക്കുക. ഫ്രെയിം റെഡിയാക്കുക എന്ന് വെച്ചാൽ ആ ഓരോരോ പോർഷൻ്റെ അകത്തോട്ടേക്കും എന്ത് ചെയ്യുക, ഫയൽ ലോഡ് ചെയ്യുക. അപ്പോൾ ഫയൽ ലോഡ് ചെയ്യാനുള്ള കമാൻഡ് അല്ലെങ്കിൽ ടാഗ് ആരാന്ന് നമുക്കറിയാം, ആരാ, ഫ്രെയിം ടാഗ്. ആ ഫ്രെയിം ടാഗ് യൂസ് ചെയ്യുന്ന എവിടെയായിരിക്കും, ഈ ഫ്രെയിം സെറ്റ് ടാഗിനുള്ളിലായിരിക്കും എന്നാണ് രത്ന ചുരുക്കുക. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമേ, ഈ ഫ്രെയിം സെറ്റ് ടാഗ് നമ്മൾ നമ്മുടെ വെബ് പേജിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു HTML ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് യൂസ് ചെയ്യുവാണ് എങ്കിൽ ബോഡി പോർഷൻ്റെ ആവശ്യമേ ഇല്ല. നമുക്കറിയാം ഒരു HTML ഡോക്യുമെൻറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എങ്ങനെ എന്താണെന്ന് നമുക്കറിയാം. എന്നതാ, HTML ടാഗ്, ആ ടാഗിനെ തന്നെ അല്ലെങ്കിൽ ഒരു HTML ഡോക്യുമെൻറ്റിനെ തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കുക, രണ്ട് ഡിഫറെൻ്റ് പോർഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ പോർഷൻ? ഹെഡ് പോർഷനും ബോഡി പോർഷനും അല്ലേ. അപ്പൊ ദേ ഫ്രെയിം സെറ്റ് ടാഗ് ഉപയോഗിച്ച് നമ്മൾ ഒരു ഫ്രെയിമുകൾ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ വെബ് പേജിനെ അല്ലെങ്കിൽ നമ്മുടെ ബ്രൗസർ വിൻഡോയെ പല പോർഷനായിട്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ അകത്തോട്ടേക്ക് ഡിഫറെൻ്റ് വെബ് പേജുകൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു വെബ് പേജാണ് നമ്മൾ റെഡിയാക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആരുടെ സഹായം കൂടിയേ തീരൂ, ഫ്രെയിം സെറ്റ് ടാഗിൻ്റെ സഹായം കൂടിയേ തീരും. ഫ്രെയിം സെറ്റ് ടാഗ് ഒരു HTML ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്തിൻ്റെ ആവശ്യമില്ല, ബോഡി സെക്ഷൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ബോഡി സെക്ഷൻ ഈസ് നോട്ട് നീഡഡ് ഫോർ എ ഫ്രെയിം സൈറ്റ് പേജ്. അപ്പോൾ ഒരു ഫ്രെയിം സൈറ്റ് പേജിൻ്റെ അകത്ത് ബോഡി സെക്ഷൻ്റെ ആവശ്യമില്ല. ഇനിയോ, ദ ഫ്രെയിം സെറ്റ് ടാഗ് ഈസ് ഗിവൺ ഡയറക്ട്ലി ഇൻസൈഡ് ദ HTML ടാഗ്. അപ്പോൾ എന്നാ ചെയ്യുന്നത്, ഈ ഫ്രെയിം സെറ്റ് ടാഗ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ആവശ്യമില്ല, ബോഡിക്കകത്തല്ല കൊടുക്കുക, ബോഡിയേ ഇല്ല. പിന്നെയോ നേരിട്ട് HTML ടാഗിനുള്ളിലാണ് ഫ്രെയിം സെറ്റ് ടാഗ് കൊടുത്തു വയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് ഈ ഫ്രെയിം സെറ്റ് ടാഗിൻ്റെ ആട്രിബ്യൂട്ടുകൾ
നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ ഫ്രെയിം സെറ്റ് ടാഗ് ആണ് നമ്മുടെ വെബ് പേജിനെ ഡിഫറെൻറ്റ് പോർഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്ത് തരുന്നതെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ആട്രിബ്യൂട്ടുകൾ ഏതൊക്കെയെന്ന് നോക്കാം. അപ്പോൾ മെയിനായിട്ട് നാല് ആട്രിബ്യൂട്ടാണ് ഉള്ളത്. ഫസ്റ്റ് വൺ കോൾസ്, സെക്കൻഡ് വൺ റോസ്, തേർഡ് വൺ ബോർഡർ, ഫോർത്ത് വൺ ബോർഡർ കളർ. അപ്പോൾ ഫ്രെയിം സെറ്റ് ടാഗിന് ഫോർ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അത് ഏതൊക്കെയെന്ന് നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു നോക്കാവേ. അപ്പോൾ ആദ്യത്തെ ആട്രിബ്യൂട്ട് ഏതാ? കോൾസ്. അപ്പം നമുക്കറിയാം നമ്മുടെ വെബ് പേജിന് ഒന്നിൽ ഹൊറിസോണ്ടൽ ആയിട്ട് ഡിഫറെൻ്റ് പോർഷൻ ആക്കാം, അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിഫറെൻ്റ് പോർഷൻ ആക്കാം. അപ്പോൾ ഈ കോൾസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എന്തിനായിരിക്കാം നമ്മളെ ഹെൽപ്പ് ചെയ്യുക? നമ്മുടെ സ്ക്രീനിന് ദാ ഈ രീതിയിൽ വെർട്ടിക്കലായിട്ട്, ഇതാ വെർട്ടിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ വെർട്ടിക്കലായിട്ടുള്ള ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഫ്രെയിമുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, ഫ്രെയിമുകളായിട്ട് മുറിച്ച് മുറിച്ച് മുറിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ വെബ് ബ്രൗസർ സ്ക്രീനിനെ വെർട്ടിക്കലായിട്ട് പാർട്ടീഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് ഏത് ടാഗിൻ്റെ ഏത് ആട്രിബ്യൂട്ട്? ഫ്രെയിം സെറ്റ് ടാഗിൻ്റെ കോൾസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നോക്കാം. ദിസ് ആട്രിബ്യൂട്ട് ഈസ് യൂസ്ഡ് ടു ഡിവൈഡ് ദ സ്ക്രീൻ വെർട്ടിക്കലി. അതായത് ഇതാ ഇതുപോലെ കോളം വൈസ് ഡിവൈഡ് ചെയ്ത് തരുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് കോൾസ് എന്ന് പറയുന്നത്. ഇനി ഈ കോൾസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന് വാല്യൂ പ്രൊവൈഡ് ചെയ്യണം. അതായത് നമ്മുടെ സ്ക്രീനിന് എത്ര പോർഷൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, ആ ഓരോ പോർഷൻ്റെയും മെഷർമെൻ്റ് നമ്മൾ, അതായത് ഇന്ന ഇന്ന അളവിലുള്ള പോർഷൻസായിട്ടാണ് മുറിച്ചെടുക്കേണ്ടത്, ആ മെഷർമെൻ്റ് അല്ലെങ്കിൽ ആ ഓരോ കോളത്തിൻ്റെയും വിഡ്ത് വാല്യൂ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെ വിഡ്ത് വാല്യൂ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മൂന്ന് കാറ്റഗറിയിൽപ്പെട്ട അളവുകോലുകളുണ്ട്. ഒന്നാമത്തത് പിക്സൽ രൂപത്തിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. രണ്ടാമത്തത് പെർസെൻറ്റേജിൻ്റെ രൂപത്തിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. മൂന്നാമത്തത് ആസ്ട്രിക് സിമ്പിൾ. ഇത് ഈ സിമ്പിൾ ആ സ്ഥാനത്ത് മെഷർമെൻറ്റിൻ്റെ സ്ഥാനത്ത് ഈ സിമ്പിൾ ഇട്ട് കൊടുക്കാം. ഈ സിമ്പിൾ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഈക്വൽ ആയിട്ടുള്ള അളവ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം രണ്ട് ആസ്ട്രിക് സിമ്പിൾ ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൻ്റെ ടോട്ടൽ സൈസ് എത്രയാണോ അതിനെ രണ്ട് ഈക്വൽ പോർഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പം മൂന്ന് ആസ്ട്രിക് സിമ്പിളായി കോൾസ് എന്ന് പറയുന്ന റോക്കിയോ വാല്യൂ ആട്രിബ്യൂട്ടിന് വാല്യൂ ആയിട്ട് പാസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സ്ക്രീനിൻ്റെ ടോട്ടൽ സൈസ് എത്രയാണോ അതിനെ മൂന്ന് ഈക്വൽ ആയിട്ടുള്ള പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് തരും. ഓക്കെ, നോക്കിക്കേ. ദ കോളം വിഡ്ത് ക്യാൻ ബി സ്പെസിഫൈഡ് ഇൻ പിക്സൽസ്, കോമ, പെർസെൻറ്റേജ് ഓർ ബൈ യൂസിങ് ആസ്ട്രിക് സിമ്പിൾ. അപ്പോൾ ഇങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് അളവ് പ്രൊവൈഡ് ചെയ്യാം. നമുക്ക് എക്സാമ്പിൾ ഒന്ന് നോക്കാം എങ്ങനെയാണ് ഈ കോൾസിന് വാല്യൂ കൊടുക്കേണ്ടതെന്ന് നോക്കാം. നോക്കിക്കേ, ഫ്രെയിം സെറ്റ്. ഫ്രെയിം സെറ്റ് എന്ന് പറയുന്ന ടാഗിൻ്റെ ആട്രിബ്യൂട്ട് ആ കോൾസ് അല്ലേ. അപ്പോൾ ഫ്രെയിം സെറ്റ് കോൾസ് ഇസ് ഈക്വൽ ടു ഡബിൾ കോട്ട്സിനുള്ളിൽ നമ്മൾ മെഷർമെൻറ്റ് പറഞ്ഞു കൊടുത്തിരിക്കുക. അപ്പോൾ എത്ര അളവുകൾ പാസ് ചെയ്യുന്നുണ്ടോ അത്രയും ഫ്രെയിമുകളാണ് മുറിച്ച് മുറിച്ചുണ്ടാക്കി തരിക കേട്ടോ. ഇവിടെ എത്ര വാല്യൂസ് ആണ് പാസ് ചെയ്തിരിക്കുന്നത്? രണ്ട് വാല്യൂസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രെയിം സെറ്റ് ടാഗ് ഉപയോഗിച്ച് നമ്മുടെ സ്ക്രീനിനെ ഇവിടെ എത്രയായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുക? രണ്ട് എങ്ങനത്തെ പോർഷൻസ്? ഈക്വൽ ആയിട്ടുള്ള പോർഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ കൊടുത്തേക്കുന്ന നോക്കിയാൽ കോൾസ് ഇസ് ഈക്വൽ ടു എത്ര വാല്യൂസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? മൂന്ന് വാല്യൂസ്. ആദ്യത്തെ വാല്യൂവിൻ്റെ പ്രത്യേകത എന്താ? പെർസെൻറ്റേജ്, രണ്ടാമൻ പിക്സല്, മൂന്നാമൻ ആസ്ട്രിക് സിമ്പിൾ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്നാണെന്നറിയാമോ? നമ്മുടെ സ്ക്രീനിൻ്റെ ഏറ്റവും ആദ്യത്തെ ഫ്രെയിം ദേ 50% എടുക്കും. അപ്പോൾ സ്ക്രീനിൻ്റെ ടോട്ടൽ സൈസ് എത്രയാണ്? അതിൻ്റെ 50%. അതിന് ശേഷമുള്ള രണ്ടാമത്തെ ഫ്രെയിമിനെ ഇത് റെപ്രസെൻറ്റ് ചെയ്യുക. രണ്ടാമത്തെ ഫ്രെയിമിൻ്റെ മെഷർമെൻറ്റ് എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 144 എന്നാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു 2 ഇഞ്ച് കനത്തിലുള്ള ഫ്രെയിം ആയിരിക്കും ഇവിടെ കിട്ടാൻ പോകുന്നത്, രണ്ടാമത്തെ ഫ്രെയിം. ഇനി മൂന്നോ? ഈ രണ്ട് പേരെ എടുത്തതിന് ശേഷമുള്ള മിച്ചം എന്തുമാത്രം മെഷർമെൻ്റ് ഉണ്ടോ, എന്തുമാത്രം സൈസ് ഉണ്ടോ, അത് ഫുള്ളായിരിക്കും ഈ മൂന്നാമനിൽ റെപ്രസെൻറ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ കോൾസിന് പ്രൊവൈഡ് ചെയ്യുന്ന വാല്യൂസാണ് ഓരോരോ ഫ്രെയിമിൻ്റെയും മെഷർമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൾസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഈ വാല്യൂ ഡബിൾ കോട്ട്സിനുള്ളിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂവിൻ്റെ എണ്ണമാണ് എന്ത്? ആ വെബ് പേജിൻ്റെ അകത്ത് എത്ര ഫ്രെയിമുകളുണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കേ. ഫ്രെയിം സെറ്റ് കോൾസ് ഇസ് ഈക്വൽ ടു എന്നാന്നാ 1, 2, 3, 4, 5 വാല്യൂസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര ഫ്രെയിമുകളാണ് വെബ് പേജിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്ത് തരും? 5 ഫ്രെയിമുകൾ. ഇനി ഇതിൻ്റെ അളവും കാര്യങ്ങളും ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ കോൾസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഇനി നമ്മുടെ രണ്ടാമത്തെ ആട്രിബ്യൂട്ട് ഏതാ? റോസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. അപ്പോൾ റോസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എന്തിനു വേണ്ടിയിട്ടായിരിക്കും?
ഹൊറിസോണ്ടലായിട്ട് ഇതാ ഈ രീതിയിൽ, ഇത് നമ്മുടെ വെബ് പേജ് ആണെങ്കിൽ അല്ലെങ്കിൽ ബ്രൗസർ സ്ക്രീൻ ആണെങ്കിൽ ഇതുപോലെ ഹൊറിസോണ്ടലായിട്ട് ഡിവൈഡ് ചെയ്ത് തരുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് റോസ് എന്ന് പറയുന്നത്. നോക്കിക്കേ, ദിസ് ആട്രിബ്യൂട്ട് ഈസ് യൂസ്ഡ് ടു ഡിവൈഡ് ദ സ്ക്രീൻ ഹൊറിസോണ്ടലി, അതായത് റോ വൈസ്. ശരിക്കും പറഞ്ഞാൽ ഈ റോയുടെ ഹൈറ്റ്, അപ്പൊ റോ എന്ന് പറയുന്നത് എങ്ങനെയാണ്, അപ്പൊ ഇതിന്റെ ഹൈറ്റ് വാല്യൂ നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടത്, അതായത് ആദ്യത്തെ റോ അതിന്റെ മെഷർമെന്റ്, ആദ്യത്തെ റോയിൽ ആദ്യത്തെ ഫ്രെയിമിന്റെ മെഷർമെന്റ്, ദെൻ അടുത്ത ഫ്രെയിമിന്റെ മെഷർമെന്റ്. ആ മെഷർമെന്റ് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആരൊക്കെയായിരിക്കും, പിക്സൽ രൂപത്തിൽ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ പെർസെൻറ്റേജിന്റെ രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ആസ്ട്രിക് സിമ്പിൾ ഉപയോഗിച്ച് കൊടുക്കാം. നോക്കിയേ, ദ റോ ഹൈറ്റ് വാല്യൂ ക്യാൻ ബി പ്രൊവൈഡഡ് ഇൻ പിക്സൽ, പെർസെൻറ്റേജ് ഓർ ബൈ യൂസിങ് ആസ്ട്രിക് സിമ്പിൾ. എക്സാമ്പിൾ നോക്കാം. നോക്കിക്കേ, ഇവിടെ ഏറ്റവും ആദ്യം എന്നതാ ഫ്രെയിം സെറ്റ് റോസ്. റോസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്തോളും നമ്മുടെ ബ്രൗസർ, നമ്മുടെ ആ ബ്രൗസർ സ്ക്രീനിനെ എങ്ങനെ ഹൊറിസോണ്ടലായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യും. ഇനി ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന മെഷർമെൻ്റ് ആണ് എത്ര എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. എത്ര എണ്ണമായിട്ട്, 1, 2, 3 ഫ്രെയിമായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ഫ്രെയിമിൻ്റെ സൈസ് അല്ലെങ്കിൽ ഹൈറ്റ്, റോ ഹൈറ്റ് എന്തോരം ആയിരിക്കും, 30%. അപ്പോൾ ഇത്രയോ നമ്മുടെ സ്ക്രീനിൻ്റെ ഫുൾ സൈസ് എങ്കിൽ ഇതിൻ്റെ 30% വരുന്ന രീതിയിൽ ആദ്യത്തെ പോർഷൻ റെഡി ആകും. അതിനുശേഷം 500 പിക്സൽ രൂപത്തിലാണ് കൊടുത്തു വെച്ചേക്കുന്നത് അല്ലേ, അപ്പോൾ 500 പിക്സൽ എന്തോരമാണ് അത്രയും കിട്ടും. പിന്നെ ഒരു ആസ്ട്രിക് സിമ്പിളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷമുള്ള എന്തുമാത്രം മെഷർമെൻ്റ് ഉണ്ടോ, എന്തുമാത്രം ഹൈറ്റ് ഉണ്ടോ, അത്രയും അടുത്ത ഫ്രെയിമിനായിട്ട് ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 3 ഫ്രെയിമുകൾ റെഡിയായി. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ എക്സാമ്പിളിൽ എത്രണം കൊടുത്തേക്കുക, 2 കൊടുത്തിട്ടുള്ളൂ. ആദ്യത്തെ ഫ്രെയിമിൻ്റെ സൈസ് 70%, അതായത് സ്ക്രീനിൻ്റെ 70% വരുന്ന രീതിയിലായിരിക്കും ഹൊറിസോണ്ടലായിട്ടുള്ള ഡിവിഷൻ. ദെൻ ബാക്കിയത്തെ രണ്ടാമത്തെ ഫ്രെയിം എന്ന് പറയുന്നത് 30%. ഓക്കെ, അപ്പോൾ ഫ്രെയിം സെറ്റിൻ്റെ റോസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി അടുത്ത ആട്രിബ്യൂട്ടാണ് ബോർഡർ. ബോർഡർ എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ഇങ്ങനെ ഓരോ ഫ്രെയിമിനും ബോർഡർ ഉണ്ട്, ആ ബോർഡറിന്റെ തിക്നെസ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് ബോർഡർ. പിക്സലിന്റെ രൂപത്തിലാണ് വാല്യൂ കൊടുക്കേണ്ടത്. അപ്പൊ നോക്കിക്കേ, ദിസ് ആട്രിബ്യൂട്ട് സ്പെസിഫൈസ് ദ തിക്നെസ് ഓഫ് ദ ബോർഡർ ഓഫ് ദി ഫ്രെയിംസ്, ദ വാല്യൂ ഈസ് ഗിവൺ ഇൻ പിക്സൽസ്. അങ്ങനെയെങ്കിൽ അടുത്ത നാലാമത്തെ ആട്രിബ്യൂട്ട്, നമുക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് ആട്രിബ്യൂട്ട് ഇതാണേ, എന്നതാ ബോർഡർ കളർ എന്ന ആട്രിബ്യൂട്ടിന്റെ പേര്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ബോർഡറിന്റെ കളർ സ്പെസിഫൈ ചെയ്യാൻ. ദിസ് ആട്രിബ്യൂട്ട് ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ ദ കളർ ഓഫ് ദി ബോർഡർ. എങ്ങനെയൊക്കെ നമുക്ക് വാല്യൂ പ്രൊവൈഡ് ചെയ്യാം, വി ക്യാൻ പ്രൊവൈഡ് ഡയറക്റ്റ് കളർ വാല്യൂ ഓർ ഹെക്സാഡെസിമൽ RGB വാല്യൂ. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് വാല്യൂ പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ഇത്രയാണ് ഫ്രെയിം സെറ്റ് ടാഗിന്റെ ആട്രിബ്യൂട്ട്. അപ്പൊ ഫ്രെയിം സെറ്റ് ടാഗ് എന്തിനു വേണ്ടിയിട്ട് എന്ന് നമുക്കറിയാം. എന്തിനു വേണ്ടിയിട്ടാ, നമ്മുടെ ബ്രൗസർ സ്ക്രീനിനെ അല്ലെങ്കിൽ ബ്രൗസർ വിൻഡോയെ പല പല പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് തരാനായിട്ട്. ഇനി നമ്മുടെ രണ്ടാമത്തെ പണി ഇങ്ങനെ പോർഷനായിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്നാ ചെയ്യണം, ആ ഓരോരോ പോർഷൻ്റെ അകത്തോട്ടേക്കും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് വെബ് പേജുകൾ ലോഡ് ചെയ്യണം അല്ലേ. അതിനു വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആരാ, ഫ്രെയിം ടാഗാണ്. അപ്പം ഇനി ഈ ഫ്രെയിം ടാഗിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ ഫ്രെയിം ടാഗ് എന്തിനു വേണ്ടിയിട്ടെന്ന് നമുക്കറിയാം, ദ ഫ്രെയിം ടാഗ് ഈസ് യൂസ്ഡ് ടു ലോഡ് വെബ് പേജസ് ഇൻ ഈച്ച് ഫ്രെയിം. ഓരോ ഫ്രെയിമിൻ്റെ അകത്തും വെബ് പേജുകൾ ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടാഗാണ് ഏത്, ഫ്രെയിം ടാഗ് എന്ന് പറയുന്നത്. ഇനി ഈ ടാഗിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ, ഇറ്റ് ഇസ് അൻ എംപ്റ്റി ടാഗ്. അപ്പോൾ എംപ്റ്റി ടാഗിൻ്റെ കൂട്ടത്തിലോട്ട് ഒരാളും കൂടി വന്നു, ഏതാണ്, ഫ്രെയിം ടാഗാണ്. ഇനി ഈ ഫ്രെയിം ടാഗിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞായിരുന്നു. എവിടെയാ ഫ്രെയിം ടാഗിൻ്റെ സ്ഥാനം, നമ്മുടെ ഫ്രെയിം സെറ്റ് ടാഗിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ആട്രിബ്യൂട്ടുകളെ കുറിച്ച് പഠിക്കാം കേട്ടോ. ഫ്രെയിം ടാഗിൻ്റെ ആട്രിബ്യൂട്ട്, ഫ്രെയിം ടാഗിന് ഒരു 6 ആട്രിബ്യൂട്ടുകൾ പഠിക്കാനുണ്ട്. ഏതൊക്കെയെന്ന് 1 by 1 ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ ആട്രിബ്യൂട്ടാണ് SRC. അപ്പോൾ ഫ്രെയിം ടാഗ് യൂസ് ചെയ്ത് നമുക്ക് വെബ് പേജ് ലോഡ് ചെയ്യണോ, ആ ലോഡ് ചെയ്യേണ്ട വെബ് പേജിൻ്റെ പാത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് SRC. അപ്പോൾ SRC ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഏത് ഫയലാണോ അല്ലെങ്കിൽ ഏത് വെബ് പേജാണോ നമുക്ക് ആ ഫ്രെയിമിൻ്റെ അകത്തോട്ടേക്ക് ഉൾക്കൊള്ളിക്കേണ്ടത്, ആ വെബ് പേജിൻ്റെ ഫയലിൻ്റെ പേരേതാണോ, അതാണ് SRC ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ SRC വാല്യൂ എന്ന് പറയുന്നത് എന്താ, വെബ് പേജിൻ്റെ പാത്ത്. ഓക്കെ, ഇനി നമ്മുടെ രണ്ടാമത്തെ ആട്രിബ്യൂട്ടെ സ്ക്രോളിംഗ് എന്നാണ് രണ്ടാമത്തെ ഫ്രെയിം ടാഗിൻ്റെ ആട്രിബ്യൂട്ടിൻ്റെ പേര്.
അപ്പൊ ഈ സ്ക്രോളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മുടെ വെബ് പേജിനെ പല പോർഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്ത് ആ ഓരോ പോർഷൻ്റെ അകത്തോട്ടേക്കും നമ്മൾ വെബ് പേജ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോഴുണ്ടല്ലോ നമ്മുടെ വെബ് പേജിൻ്റെ കണ്ടന്റിനെ മൊത്തം ഒറ്റയടിക്ക് കാണാവുന്ന രീതിയിൽ ആ ഫ്രെയിമിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒറ്റയടിക്ക് കാണാൻ പറ്റത്തില്ല, പിന്നെ എന്നാ ചെയ്യണം, സ്ക്രോൾ ചെയ്ത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറ്റിയൊക്കെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പം അങ്ങനെ ആ സ്ക്രോൾ ബാർ വരുന്നതിന് വേണ്ടിയിട്ട് ഹൊറിസോണ്ടൽ ആയിട്ട് അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിട്ടുള്ള സ്ക്രോൾ ബാറുകൾ നമ്മുടെ ഫ്രെയിമിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് ഏതെന്ന് പറയുന്നത്, സ്ക്രോളിംഗ് എന്ന് പറയുന്നത്. ഈ സ്ക്രോളിംഗ് ആട്രിബ്യൂട്ടിന് മൂന്ന് വാല്യൂസ് ആണുള്ളത് കേട്ടോ. ഏതാ? യെസ്, നോ, ഓട്ടോ. അപ്പൊ ഈ സ്ക്രോളിംഗ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന് എസ് എന്ന് പറയുന്ന വാല്യൂ കൊടുത്താൽ എന്തായിരിക്കും? സ്ക്രോൾ ബാർ അവിടെ കാണും. ഇനി നോ എന്ന് പറയുന്ന വാല്യൂ കൊടുത്താൽ എന്തായിരിക്കും? സ്ക്രോൾ ബാർ കാണത്തേയില്ല. സൈസ് കുറവാണെങ്കിൽ കണ്ടന്റ് ഫുൾ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നില്ല എങ്കിലും നമുക്ക് സ്ക്രോളിംഗ് എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റത്തില്ല. ഇനി ഓട്ടോ, ഓട്ടോ എന്ന് പറയുന്നത് ഇതാണ് ഡീഫോൾട്ട് വാല്യേ. ഓട്ടോ എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് എസ് എന്നോ നോ എന്നോ ഒന്നും കൊടുക്കണ്ട, ഓട്ടോയാണ് സ്ക്രോളിങ്ങിന് കൊടുത്തു വെച്ചിരിക്കുന്ന വാല്യൂ എങ്കിൽ ഫ്രെയിമിൻ്റെ സൈസ് അനുസരിച്ച് ആ ഫ്രെയിമിൻ്റെ അകത്ത് ഫുൾ കാണാവുന്ന രീതിയിൽ വെബ് പേജ് കണ്ടന്റിനെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് സ്ക്രോൾ ബാറുകൾ ഡിസ്പ്ലേ ചെയ്യും. ഏതിന് ഏത് വാല്യൂ ആണെങ്കിൽ സ്ക്രോളിംഗ് ആട്രിബ്യൂട്ടിന് ഓട്ടോ എന്ന് പറയുന്ന വാല്യൂ ആണെങ്കിൽ ഇതാണ് ഡീഫോൾട്ട് വാല്യൂ. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ ആട്രിബ്യൂട്ട് നോ റീസൈസ് എന്നാണ് ആട്രിബ്യൂട്ടിന്റെ പേര്. ഈ ആട്രിബ്യൂട്ടിന് വാല്യൂ ഇല്ല കേട്ടോ. അപ്പൊ വാല്യൂ ഇല്ലാത്ത അടുത്ത ഒരു ആട്രിബ്യൂട്ട് ഏത് ടാഗിന്റെ കീഴിൽ പഠിക്കുക? ഫ്രെയിം ടാഗിന്റെ കീഴിൽ പഠിക്കുക. നോ റീസൈസ്, നോ റീസൈസ് എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്കറിയാം ഒരു വെബ് പേജിന്റെ അകത്ത് പല പല ഫ്രെയിമുകളുടെ അകത്ത് ഓരോരോ വെബ് പേജുകളാണ് നമ്മൾ കൊണ്ടിടുന്നത്. അപ്പൊ യൂസറിന് ആ ഓരോ ഫ്രെയിമിന്റെയും സൈസ് വലുപ്പം നമുക്ക് വേണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കാം. അങ്ങനെ ഫ്രെയിമുകളെ റീസൈസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഈ ഫ്രെയിം സെറ്റ് ടാഗും ഫ്രെയിമും ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെ, ഈ ഫ്രെയിം ടാഗിന് നോ റീസൈസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കൊടുത്തു വെച്ചാൽ ആ പർട്ടിക്കുലർ ഫ്രെയിമിനെ റീസൈസ് ചെയ്യാനായിട്ട് യൂസറിനെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ ഈ നോ റീസൈസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂ എന്നാ? നോ വാല്യൂ, വാല്യൂ ഒന്നും ഇല്ല. ദേ ഈ പറയുന്നതാണ് കേട്ടോ, ഓരോരുത്തരുടെയും വാല്യൂ ആണ് ഈ കൊടുത്തു വെച്ചിരിക്കുന്നത്. ഇതാണ് ആട്രിബ്യൂട്ടുകൾ. ഓക്കെ, അപ്പൊ നോ റീസൈസ് മനസ്സിലായി. ഇനി അടുത്തത് മാർജിൻ വിഡ്ത്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഓരോ ഫ്രെയിമിന്റെ കണ്ടന്റും അതിന്റെ ബോർഡറും തമ്മിൽ നമുക്ക് മാർജിൻ സെറ്റ് ചെയ്യാം. അപ്പൊ ആ മാർജിൻ വിഡ്ത് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് ഏത്? മാർജിൻ വിഡ്ത് എന്ന് പറയുന്നത്. വാല്യൂ പിക്സലിന്റെ രൂപത്തിലാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ അടുത്ത ആട്രിബ്യൂട്ട് മാർജിൻ ഹൈറ്റ്. ഇനി അടുത്തത് കണ്ടന്റും മാർജിനും തമ്മിലുള്ള ഹൈറ്റ് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ആ മാർജിന്റെ ഹൈറ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ മാർജിന്റെ ഹൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് മാർജിൻ ഹൈറ്റ്. അതിന് വാല്യൂ കൊടുത്തു വെക്കുന്നത് പിക്സൽ രൂപത്തിലാണ് കേട്ടോ. ഇനി അടുത്ത ഒറ്റ ഒരു ആട്രിബ്യൂട്ടും കൂടിയുണ്ട്, നെയിം എന്നാണ് ആട്രിബ്യൂട്ടിന്റെ പേര്. അപ്പൊ നമുക്കറിയാം ഒരു വെബ് പേജിന്റെ അകത്ത് പല പല ഫ്രെയിമുകളുണ്ട്. ആ ഫ്രെയിമുകളെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഓരോരുത്തർക്കും പേര് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഫ്രെയിമിന് പേര് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് ഏതെന്ന് പറയുന്നത്? നെയിം എന്ന് പറയുന്നത്. അപ്പൊ ഈ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്ത് പേരാണോ കൊടുക്കാൻ ഉദ്ദേശിച്ചത് ആ പേരാണ് ഈ നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് വേഗം വായിച്ചു പോകാം. അപ്പോൾ ഫസ്റ്റ് ആട്രിബ്യൂട്ട് അസാസി എന്തിനു വേണ്ടിയിട്ടാ? സ്പെസിഫൈ ദ പാത്ത് ഓഫ് ദ ഫയൽ ടു ബി ലോഡഡ് ഇൻ ദ കറസ്പോണ്ടിങ് ഫ്രെയിം. സെക്കൻഡ് വൺ സ്ക്രോളിംഗ് ഇൻഡിക്കേറ്റ്സ് വെതർ ദ സ്ക്രോൾ ബാർ ആർ ടു ബി ഷോൺ ഇൻ ദ ഫ്രെയിം വെൻ ദ കണ്ടന്റ് ഈസ് ലാർജർ ദാൻ ദ ഫ്രെയിം സൈസ്. വാല്യൂസ് എസ്, നോ, ഓട്ടോ. ഓട്ടോയാണ് ഡിഫോൾട്ട്. ഇനി അടുത്ത തേർഡ് വൺ നോ റീസൈസ്. പ്രൊഹിബിറ്റ്സ് ദ റീസൈസിങ് ഓഫ് ദി ഫ്രെയിം. This attribute has no value. എന്താ ചെയ്യുക? ഫ്രെയിമിനെ റീസൈസ് ചെയ്യുന്നതിൽ നിന്ന് തടയുന്നു. ഓക്കെ, അടുത്ത മാർജിൻ വിത്ത്. സെറ്റ് ദ ഹൊറിസോണ്ടൽ മാർജിൻ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാ മാർജിൻ വിത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുക? ഹൊറിസോണ്ടൽ മാർജിൻ സെറ്റ് ചെയ്യാൻ. വാല്യൂ ഈസ് ടു ബി പ്രൊവൈഡഡ് ഇൻ പിക്സൽസ്. പിക്സലിന്റെ രൂപത്തിലാണ് വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത മാർജിൻ ഹൈറ്റ്. സെറ്റ്സ് ദ വെർട്ടിക്കൽ മാർജിൻ. അപ്പൊ വെർട്ടിക്കൽ ആയിട്ടുള്ള മാർജിൻ സെറ്റ് ചെയ്യാൻ, അതായത് മേളും താഴെയും അല്ലേ, മേളും താഴെയും എന്താണ്? ഹൊറിസോണ്ടലാണ്. ലെഫ്റ്റും റൈറ്റും അത് വെർട്ടിക്കലായിട്ട്. അതിൻ്റെ വാല്യൂ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യണേ? പിക്സലായിട്ട്. അടുത്ത നെയിം. ഗിവ് എ നെയിം ഫോർ ദി ഫ്രെയിം. ഫ്രെയിമിനൊരു പേര് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം തിയറി നമ്മൾ പഠിച്ച് മനസ്സിലാക്കി, ഇനി അതൊന്ന് പ്രാക്ടിക്കലാക്കി നോക്കാം.
അതായത് നമ്മളൊരു നമ്മുടെ വെബ് ബ്രൗസർ സ്ക്രീനിനെ പല പോർഷനായിട്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ അകത്തോട്ടേക്ക് പല പല വെബ് പേജുകൾ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ചെറിയൊരു എക്സാമ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാമ്പിളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. അപ്പോൾ ഈ എക്സാമ്പിളിലൂടെ കണ്ണോടിക്കുന്നതിന് മുൻപ് നമുക്കറിയാം നമ്മുടെ വെബ് ബ്രൗസറിനെ പല പല പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ടാഗ് ഇപ്പം നമുക്കതറിയാം, ആരാ ഫ്രെയിം സെറ്റ് ടാഗ് അല്ലേ. ഇനി ആ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പോർഷൻസിന് നമ്മൾ ഫ്രെയിം എന്ന് വിളിക്കും. ആ ഫ്രെയിമുകളുടെ അകത്തോട്ടേക്ക് വെബ് പേജ് ലോഡ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടാഗ് ഏതാ ഫ്രെയിം ടാഗ് ആണ്. ഇനി ഒരു കാര്യം കൂടി, ഫ്രെയിം സെറ്റ് ടാഗ് യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഏത് സെക്ഷൻ്റെ ആവശ്യമില്ല നമ്മുടെ എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റിൻ്റെ അകത്ത്? ബോഡി സെക്ഷൻ്റെ ആവശ്യമില്ല. ഒരു എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റിൻ്റെ സ്ട്രക്ചർ നമുക്കറിയാം. എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റിനെ രണ്ട് പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, എങ്ങനെയൊക്കെ ഹെഡ് പോർഷനും ബോഡി പോർഷനും. അപ്പം നമുക്കിവിടെ ഹെഡ് പോർഷൻ മാത്രം മതി. അതിൻ്റെ അകത്ത് ടൈറ്റിൽ ബാറിൽ ഡിസ്പ്ലേ ആകേണ്ട ടൈറ്റിൽ ഇവിടെ ടൈറ്റിൽ ടാഗിനുള്ളിൽ കൊടുത്തു വെച്ചിട്ടുണ്ട്, ഹൊറിസോണ്ടൽ ഫ്രെയിംസ് എന്നാണ് കൊടുത്തു വെച്ചിരിക്കുന്നത്. ഇനി ഡയറക്റ്റ് ആയിട്ട് ഫ്രെയിം സെറ്റ് ടാഗ് നമ്മൾ യൂസ് ചെയ്യുക എച്ച് ടി എം എൽ ടാഗിനുള്ളിൽ. നോക്കിക്കേ, ഫ്രെയിം സെറ്റ്. ഇനി നമുക്ക് നമ്മുടെ ബ്രൗസർ സ്ക്രീനിനെ പല പോർഷനായിട്ട് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം? ഒന്നിലെ ഹൊറിസോണ്ടൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഹൊറിസോണ്ടൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാരാ? റോസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. വെർട്ടിക്കൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാനോ? കോൾസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നോക്കിക്കേ, ഞാനിവിടെ ഫ്രെയിം സെറ്റ് എന്ന് പറയുന്ന ടാഗിൻ്റെ റോസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ റോസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന് എങ്ങനെയാണ് വാല്യൂ കൊടുക്കേണ്ടതെന്ന് നമുക്കറിയാം. എന്നാ ഡബിൾ കോട്ട്സിനുള്ളിൽ എത്ര പോർഷനായിട്ടാണോ നമ്മുടെ വെബ് പേജിനെ അല്ലെങ്കിൽ നമ്മുടെ ബ്രൗസർ സ്ക്രീനിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ മെഷർമെൻറ്റാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലേ. അപ്പം മെഷർമെൻറ്റ് എങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം? ഒന്നിലെ പെർസെൻറ്റേജ് രൂപത്തിൽ പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ പിക്സലായിട്ട് പ്രൊവൈഡ് ചെയ്യാം, അതും അല്ലെങ്കിൽ ആസ്ട്രിക് സിമ്പിളായിട്ട് കൊടുക്കാം അല്ലേ. ഈ ആസ്ട്രിക് സിമ്പിൾ എന്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക? ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാ ഏത്? ആസ്ട്രിക് സിമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിവിടെ ഒന്ന് നോക്കാവേ. ഇവിടെ റോസിന് ഞാൻ എങ്ങനെയാണ് വാല്യൂ കൊടുത്തിരിക്കുന്നത്? പെർസെൻറ്റേജ് ആയിട്ടാണ് വാല്യൂ കൊടുത്തിരിക്കുന്നത്. എത്ര വാല്യൂസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്? രണ്ട് വാല്യൂസ്. അപ്പോൾ ഏതൊക്കെയാണ്? 20% എന്നും 80% എന്നും. അപ്പോൾ ശരിക്കും യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താ? നമ്മുടെ ബ്രൗസർ സ്ക്രീനിനെ റോസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഹൊറിസോണ്ടലായിട്ട് രണ്ട് ഫ്രെയിമായിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ ഫസ്റ്റ് ഫ്രെയിം എന്തുമാത്രം ആയിരിക്കും? 20%. ബ്രൗസർ സ്ക്രീനിൻ്റെ ടോട്ടൽ സൈസ് എത്രയാണോ അതിൻ്റെ 20% ആയിരിക്കും ഫസ്റ്റ് ഫ്രെയിം. ബാക്കി 80% ആയിരിക്കും നമ്മുടെ സെക്കൻഡ് ഫ്രെയിമിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയുള്ള കാര്യം ശ്രദ്ധിക്കണേ. ഇനി ഏറ്റവും ആദ്യം ദേ ഈ ഉള്ളിലെ ഫസ്റ്റ് മെഷർമെൻറ്റിൻ്റെ അകത്തോട്ടേക്ക്, അതായത് ഇത് ഫസ്റ്റ് ഫ്രെയിം, ഇത് സെക്കൻഡ് ഫ്രെയിം. ഇനി നമ്മുടെ കടമ ഈ ഫസ്റ്റ് ഫ്രെയിമിൻ്റെ അകത്തോട്ടേക്ക് ഫയൽ ലോഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഒരു ഫ്രെയിമിൻ്റെ അകത്തോട്ടേക്ക് ഫയൽ ലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ വെബ് പേജ് ലോഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടാഗും ആട്രിബ്യൂട്ടും ഏതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഏതാ ടാഗ്? ഫ്രെയിം ടാഗ്. ഇനി ഫയലിൻ്റെ പാത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഈ ടാഗിൻ്റെ ഏത് ആട്രിബ്യൂട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും? SRC എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ് ഹെൽപ്പ് ചെയ്യണം അല്ലേ. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് ഫ്രെയിമാണിത്, ഇതിൻ്റെ കാര്യമാണ് നമ്മൾ തീർക്കുന്നത് ആദ്യം, അതിനുശേഷമാണ് സെക്കൻഡ് ഫ്രെയിമിലോട്ട് പോകും. അപ്പോൾ ഫസ്റ്റ് ഫ്രെയിം, ഫ്രെയിം സ്പേസ് SRC=T3.HTML എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ T3.HTML എന്നാ ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു HTML ഡോക്യുമെൻ്റ് ആയത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന വെബ് പേജ് ഏതാണോ ആ വെബ് പേജിലെ ഇൻഫർമേഷൻ ആയിരിക്കും ഈ ഫസ്റ്റ് ഫ്രെയിമിൻ്റെ അകത്ത് ഡിസ്പ്ലേ ആകുക. ഓക്കെ, ഇനി ഈ SRC ആട്രിബ്യൂട്ട് മാത്രമല്ല ഇയാളുടെ കൂടെ യൂസ് ചെയ്തിരിക്കുന്നത്, ബോർഡറും യൂസ് ചെയ്തിട്ടുണ്ട്, ബോർഡർ കളറും യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ബോർഡർ അപ്പോൾ തിക്നെസ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ, കളറിനെ സ്പെസിഫൈ ചെയ്തേക്കുന്ന ആ ബോർഡറിൻ്റെ റെഡ് കളറാണ്. അപ്പോൾ ഔട്ട്പുട്ടിൽ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഫ്രെയിം ഓക്കെ ആക്കി. ഇനി ഇതേ രണ്ടാമത്തെ പോർഷൻ, അതായത് രണ്ടാമത്തെ ഫ്രെയിം, അതിൻ്റെ അകത്തോട്ടേക്ക് വീണ്ടും നമുക്ക് വെബ് പേജ് ലോഡ് ചെയ്യണം. വെബ് പേജ് ലോഡ് ചെയ്യണോ ഫ്രെയിം ടാഗ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാം. അതിൻ്റെ SRC എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും കൂടി യൂസ് ചെയ്യണം. അപ്പോൾ ഫ്രെയിം സ്പേസ് SRC=T1.HTML. അപ്പോൾ ഓൾറെഡി നമ്മൾ TT1 എന്ന് പറയുന്ന ഒരു ഫയൽ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, ആ ഫയലാണ് ഇങ്ങോട്ടേക്ക് ലോഡ് ചെയ്യുക. ഇനി നമുക്കുണ്ടോ ഫ്രെയിമുകളുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഫ്രെയിം സെറ്റ് ടാഗ് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും നോക്കാം. ഇതാ ഈ രീതിയിലാണ് നമ്മുടെ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ സ്ക്രീനിനെ
ആദ്യം 20% ഉള്ള പോർഷൻ, അതായത് ഇത്രോ സൈസാണ് 20%, ബാക്കി ഇതാണ് നമ്മുടെ 80%. അപ്പം നോക്കിക്കേ, നമ്മൾ ആദ്യത്തെ ഫ്രെയിമിന് ബോർഡറും ബോർഡർ കളറും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മുടെ സെറ്റ് ചെയ്ത ബോർഡറിൻ്റെ കളർ ഏതാ? റെഡാണ്. ആ റെഡ് കളർ ഇവിടെ വന്ന കണ്ടോ. ഇനി നോക്കിക്കേ, നമ്മൾ ആട്രിബ്യൂട്ടുകൾ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നോ റീസൈസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്ക്രോളിംഗ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. നോക്കിക്കേ, ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് സ്ക്രോൾ ബാർ വന്നത് കണ്ടോ. സ്ക്രോളിംഗ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൻ്റെ ഡീഫോൾട്ട് വാല്യൂ ഓട്ടോ എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. എന്ന് വെച്ചാൽ എന്തായിരിക്കും ഈ പോർഷൻ? ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ വെബ് പേജിൻ്റെ കണ്ടന്റിനെ ഇത്രയും പോർഷൻ കൊണ്ട് നമുക്ക് ഡിസ്പ്ലേ ആക്കാൻ പറ്റത്തില്ല. അപ്പം ഫുൾ പോർഷൻ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു സ്ക്രോൾ ബാർ ഉണ്ടെങ്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ നമുക്ക് ഈ വെബ് പേജിൻ്റെ അകത്ത് ഫുൾ പോർഷൻസ് കാണാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് സ്ക്രോൾ ബാർ ഇവിടെ വന്നു. ഇനി നോക്കിക്കേ, നോ റീസൈസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ദേ ഇവിടെ കണ്ടോ, ബോർഡറിൽ കൊണ്ടോ വെച്ചപ്പോൾ ദേ ഡബിൾ ഹെഡഡ് ആരോ. ഇതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ, നമ്മൾ യൂസറിന് ഈ ഇവരെ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. നോ റീസൈസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പരിപാടി ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കിക്കോളൂ. ഇനി നോക്കിക്കേ രണ്ടാമത്തെ. അപ്പോൾ ഫസ്റ്റ് വെബ് പേജ് ഇവിടെ ഈ ഫ്രെയിമിൻ്റെ അകത്ത് ലോഡായി, സെക്കൻഡ് വെബ് പേജ് ഈ ഫ്രെയിമിൻ്റെ അകത്ത് ലോഡായി. ഇനി നോക്കിയാൽ സെക്കൻഡ് വെബ് പേജ് ഒരു ലിങ്കൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ളതായിരുന്നു. അപ്പോൾ ദേ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ സൈറ്റിലോട്ട് ഒരു ലിങ്കൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് എവിടെ ഓപ്പൺ ആയി വരുന്നതെന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ ഹയർ സെക്കൻഡറിയുടെ എഡ്യൂക്കേഷൻ പോർട്ടൽ നമ്മുടെ ആ ഫ്രെയിമിൻ്റെ അകത്ത് തന്നെ ഓപ്പൺ ആയി വരും. മനസ്സിലായോ? ഇനി ഈ ബാക്കി ആരോയിൽ ക്ലിക്ക് ചെയ്താൽ പഴയപടി നമ്മുടെ സ്ക്രീൻ ഇവിടെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. ഇപ്പം നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടായിരുന്നു ഡിവൈഡ് ചെയ്ത് അല്ലേ. ഇനി നമുക്ക് വെർട്ടിക്കൽ പോർഷൻ ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് HTML ടാഗ് ഹെഡ് പോർഷൻ, അതിൻ്റെ അകത്ത് ടൈറ്റിൽ കൊടുത്ത് വെർട്ടിക്കൽ ഫ്രെയിംസ് എന്നാണ്. ഇനി നോക്കിക്കേ, ഫ്രെയിം സെറ്റ് ടാഗാണ് ഫ്രെയിമുകൾ റെഡിയാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യണത്. അതിൻ്റെ അകത്ത് കോൾസ് എന്ന് പറയുന്ന വാല്യൂ കൊടുത്താലാണ്, ആട്രിബ്യൂട്ട് യൂസ് ചെയ്താലാണ് വെർട്ടിക്കലായിട്ട് നമുക്ക് ഡിവിഷൻ സാധ്യമാക്കാൻ പറ്റുള്ളൂ. ഇനി ഈ കോൾസിന് കൊടുത്തു വെച്ചിരിക്കുന്ന വാല്യൂസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. 1, 2, 3, 4, 5 വാല്യൂസ് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് 5 ഡിഫറെൻ്റ് മെഷർമെൻറ്റ്സ് ആണ് നമ്മൾ പാസ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിനർത്ഥം എന്താ, നമ്മുടെ സ്ക്രീനിനെ അതായത് ബ്രൗസർ വിൻഡോയെ എത്ര പോർഷനായിട്ട് വെർട്ടിക്കലായിട്ട് ഡിവൈഡ് ചെയ്ത് തരും? 5 വെർട്ടിക്കൽ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് തരും. അതിനർത്ഥം എന്നാ, 5 ഡിഫറെൻറ്റ് വെബ് പേജുകൾ നമുക്ക് ഈ ഓരോരോ ഫ്രെയിമിൻ്റെ അകത്തോട്ടേക്കും ഇൻസേർട്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഇതൊക്കെ നമുക്കറിയാം അല്ലേ. ഇനിയുണ്ടല്ലോ ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാനെന്ന് പറയാം. അപ്പോൾ ആസ്ട്രിക് സിമ്പിൾ ഈക്വൽ പോർഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിനെ എങ്ങനെ അളക്കാൻ പോകുന്നത്? ഇവിടെ രണ്ട് ആസ്ട്രിക് സിമ്പിളും ഇവിടെ ദേ ലാസ്റ്റിൽ ഒരു ആസ്ട്രിക് സിമ്പിളോടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ദേ ഏറ്റവും ആദ്യം ദേ തേർഡ് ഫ്രെയിം നമ്മുടെ സ്ക്രീനിൻ്റെ 20% അങ്ങ് മെഷർ ചെയ്തെടുത്തു. അതിനുശേഷം നമ്മുടെ ഫോർത്ത് ഫ്രെയിം പിക്സലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, വെറും 50 ആണ്. അപ്പോൾ 1 ഇഞ്ച് പോലും ഇല്ല. അപ്പോൾ 50 പിക്സൽ അളന്നെടുത്തു. അപ്പോൾ അതിന് ശേഷം ബാക്കി മിച്ചം വരുന്ന ഏരിയ ഉണ്ട്. ആ മിച്ചം വരുന്ന ഏരിയേനെ 3 ഈക്വൽ പോർഷൻ ആയിട്ടങ്ങ് ഡിവൈഡ് ചെയ്യും. അപ്പോൾ അതേ ആദ്യത്തെ ഫ്രെയിമിൻ്റെയും രണ്ടാമത്തെ ഫ്രെയിമിൻ്റെയും ലാസ്റ്റ് ഫ്രെയിമിൻ്റെയും മെഷർമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. മൂന്നാമത്തെ ഫ്രെയിമിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ സ്ക്രീനിൻ്റെ 20%. നാലാമത്തെ സ്ക്രീൻ എന്ന് പറയുന്നതോ വെറും 50 പിക്സൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ദേ ഇങ്ങനെ നമ്മൾ ഫ്രെയിമുകൾ റെഡിയാക്കി. ഫ്രെയിം റെഡിയാക്കി കഴിഞ്ഞാൽ ഇനി എന്നാ ചെയ്യണം? 1 by 1 ഓരോരോ ഫ്രെയിമിൻ്റെ അകത്തോട്ടേക്കും വെബ് പേജുകൾ ലോഡ് ചെയ്ത് വെക്കണം, എന്നാലേ അത് കറക്റ്റ് ആകത്തുള്ളൂ അല്ലേ. അപ്പോൾ ഏറ്റവും ആദ്യം ഈ ഫ്രെയിമിൻ്റെ അകത്തോട്ടേക്ക് നമ്മൾ വെബ് പേജ് ലോഡ് ചെയ്യാൻ പോവാം, നമ്മുടെ ഫയല് ലോഡ് ചെയ്യാൻ പോവാം. ഫയല് ലോഡ് ചെയ്യണോ നമ്മളെ ഹെൽപ്പ് ചെയ്യണത് ഫ്രെയിം ടാഗും SRC എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും. ഓക്കെ, ആദ്യത്തെ ഫ്രെയിം ദേ ഇതിൻ്റെ അകത്തോട്ടേക്ക് കൊടുത്തു DL.HTML. അപ്പം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഫയല്. അപ്പോൾ ഈ DL.HTML എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പോർഷനിലോട്ട് ഇതിൻ്റെ അകത്തെ കണ്ടൻറ്റ് ഡിസ്പ്ലേ ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇയാളുടെ കാര്യം പൂർത്തീകരിച്ചു. ഇനി ദേ ഈ സെക്കൻഡ് ഫ്രെയിമാണ് എടുക്കേണ്ടത്. സെക്കൻഡ് ഫ്രെയിമിൻ്റെ അകത്തോട്ടേക്ക് നമ്മൾ ഇമേജ് നമ്മുടെ ഫയല് ലോഡ് ചെയ്തു. ഫ്രെയിം സ്പേസസ് ആസ് ഈസ് ഈക്വൽ ടു NL1.HTML. ഇതും നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന അത് ലോഡ് ചെയ്തു. ഇനി ദേ 20% എന്നുള്ള ഈ പോർഷനാണ്. അവിടെ നോക്കിക്കേ, ഫ്രെയിം SRS ഇസ് ഈക്വൽ ടു T1.HTML. അപ്പം നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന T1 എന്ന് പറയുന്ന ഫയല് അതിൻ്റെ അകത്തെ ഇൻഫർമേഷൻ ആയിരിക്കും ഈ പേജിൻ്റെ അകത്തോട്ടേക്ക് ഈ ഫ്രെയിമിൻ്റെ അകത്തോട്ടേക്ക് ലോഡാകുക. ഇനി ഒരു പ്രത്യേകത കൂടിയുണ്ട്.
ആ ഫ്രെയിമിന് നമ്മൾ നോ റീസൈസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്തേക്കുക. അപ്പം നമ്മുടെ തേർഡ് ഫ്രെയിമിൻ്റെ സൈസ് കൂട്ടാനോ കുറയ്ക്കാനോ ആരെ അനുവദിക്കില്ല? യൂസറിനെ അനുവദിക്കില്ല. ബാക്കി എല്ലാ ഫ്രെയിമിൻ്റെ സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണേലും ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് 50 എന്ന് പറയുന്ന പിക്സൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഫ്രെയിം, അതിൻ്റെ അകത്തോട്ടേക്ക് നമ്മൾ T3.html എന്ന് പറയുന്ന വെബ് പേജ് ലോഡ് ചെയ്തു. ഇനി അടുത്ത ഒരു പോർഷനും കൂടിയുണ്ട്, ആ പോർഷൻ്റെ അകത്തോട്ടേക്ക് TT1.html എന്ന് പറയുന്ന വെബ് പേജും ലോഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മുറിച്ചെടുത്ത എല്ലാ ഫ്രെയിമിൻ്റെ അകത്തോട്ടേക്കും ഫയലുകൾ ലോഡ് ചെയ്തു. അത് നിർബന്ധമാണ്, എല്ലാവരുടെ അകത്തോട്ടേക്കും വാല്യൂ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഫ്രെയിം സെറ്റ് ടാഗും ക്ലോസ് ചെയ്തു, HTML ടാഗും ക്ലോസ് ചെയ്തു. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ദാ നോക്കിക്കേ, നമ്മുടെ സ്ക്രീനിനെ 1, 2, 3, 4, 5 ഡിഫറെൻ്റ് പോർഷൻസ് ആയിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തത് അല്ലേ. അപ്പോൾ 5 ഡിഫറെൻ്റ് ഫ്രെയിമുകൾ നമ്മൾ വെർട്ടിക്കലായിട്ട് നമുക്ക് കിട്ടി. ഇനിയോ ആ ഓരോ ഫ്രെയിമിൻ്റെ അകത്തോട്ടേക്ക് ഓരോ വെബ് പേജുകൾ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ആദ്യത്തെ ഇതായിരുന്നു വെബ് പേജ്. അപ്പൊ അതിൻ്റെ അകത്ത് ഫുൾ ഇൻഫർമേഷൻ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ സ്ക്രോൾ ബാർ ഒക്കെ യൂസ് ചെയ്ത് സ്ക്രോൾ ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതേ ഇവിടെ വെർട്ടിക്കൽ സ്ക്രോൾ ബാർ ആ വന്ന് നിൽക്കുന്നത്, അതൊന്ന് നോക്കിക്കോണേ. ഇനി അടുത്ത രണ്ടാമത്തെ വെബ് പേജിൻ്റെ അകത്ത് സ്ക്രോൾ ബാറുകൾ ഒന്നുമില്ല. അതിൻ്റെ അർത്ഥം തന്നെ രണ്ടാമത്തെ ഫ്രെയിമിലെ കണ്ടന്റ് ഇത്രയേ ഉള്ളൂ, അത് അതിൻ്റെ അകത്ത് തന്നെ ഉൾക്കൊള്ളു. ഇനി മൂന്നാമത്തെ ആളിത്, മൂന്നാമത്തെ ആൾക്കും സ്ക്രോൾ ബാറുകളൊന്നും ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടില്ല. അപ്പൊ മൂന്നാമത്തെ വെബ് പേജിൽ ഇത്രയും ഇൻഫർമേഷനും ഉണ്ടായിരുന്നു. ഇനി അടുത്ത നാലാമത്തെ വെബ് പേജ് നോക്കിക്കേ, ഇവിടെ താഴെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സ്ക്രോൾ ബാർ ആ വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ ഇതിനെ മൂവ് ചെയ്യിക്കണ്ടേ, കണ്ടോ. ഇതാ ഇതിനെ മൂവ് ചെയ്യുമ്പോൾ ഇത്രയും ഇൻഫർമേഷനാണ് ഉള്ളത്, അതിൻ്റെ അകത്ത് ഇൻഫർമേഷനെ കാണാൻ പറ്റും. ഇത് നമ്മുടെ അഞ്ചാമത്തെ വെബ് പേജ്. ഓക്കെ, ഇനി നോക്കിക്കേ, നമ്മൾ ഈ വെബ് പേജുകളിൽ മൂന്നാമനിന് നോ റീസൈസ് ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ദേ മൂന്നാമത്തെ ആളുടെ ഇവിടെ കൊണ്ടുപോയിക്കുമ്പോൾ റീസൈസ് ചെയ്യാനുള്ള ആരോ കിട്ടുന്നുണ്ടോ? ഡബിൾ ഹെഡഡ് ആരോ ഇവിടെയും വരുന്നില്ല, ഇവിടെയും വരുന്നില്ല അല്ലേ. ആ സ്ഥാനത്ത് നോക്കിക്കേ, ഇവരുടെ അടുത്ത് കൊണ്ടുപോയി ചോദിക്കേ, ദേ ഒന്നാമനെയും രണ്ടാമനെയും ഒക്കെ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് റീസൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ദേ ഇവിടെ കൊണ്ടുപോയി ചോദിക്കേ, നാലാമനെ അഞ്ചാമനെ ആവശ്യാനുസരണം നമുക്ക് റീസൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കിക്കേ, ഈ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നുള്ളത് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ആ വെബ് പേജ് നമുക്ക് എവിടെ ഓപ്പണായി വരും? ഈ ഫ്രെയിമിൽ ഓപ്പണായും കിട്ടും. ഓക്കെ, അപ്പം ഫ്രെയിം എന്തെന്ന് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.